നീര് തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് ഒരു പ്രേത നഗരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഒരു 10 30 കിലോമീറ്റർ അകലെയായിട്ട് അതായത് അൺനോൺ അറിയപ്പെടാത്ത കാരണങ്ങളാൽ നശിച്ചു പോയ ഒരു ഗ്രാമം ഇവിടെയുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അവരെ കാണിച്ചു തരാം അപ്പോൾ അവരുടെ കൂടെ ആയിരുന്നു ആഹാരവും താമസവും ഒക്കെ അവരുടെ കൂടെയാണ് ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ് അവരെ കാണിച്ചു തരാം ഇവരാണ് ആ ഫ്രണ്ട്സ് ഹായ് ബ്രോ ഇത് പവൻ ഇത് പരീസ് ഹലോ ഹായ് ഹലോ ആളുടെ സ്കൂളിലെ ടീച്ചറാണ് സാറാണ് ഇത് ആളുടെ സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ ഓക്കെ നമ്മൾ നേരെ പ്രേമനഗരത്തിലേക്ക് പോവുകയാണ് ഇവരുടെ ചിലവാണ് ഇവരുടെ ഇവർ വിളിച്ച ഓട്ടോയാണ് നേരെ പോവാണ് ഇവിടുന്ന് ഒരു 20 എത്ര ഹൗ മെനി കിലോമീറ്റർ ബ്രോ 12 നമ്മൾ ഇന്നലെ പോയ വഴികളാണ് നമ്മളിന്നലെ ഇതൊക്കെ വീഡിയോക്ക് അത് കാണിച്ചിട്ടുണ്ടായത് നമ്മുടെ പോയ വഴികളാണ് ഇപ്പൊ നമ്മുടെ ക്യാമ്പ് VSF-ന്റെ ക്യാമ്പ് നഗരത്തിലേക്ക് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം കൂടിയേ ഉള്ളൂ ഭയങ്കര വിജനമായിക്കൊണ്ടിരിക്കുന്ന നമ്മള് എത്തിക്കഴിഞ്ഞു ഇതാണ് കുൽദ്രയിലേക്ക് പോകുന്ന വഴി ഇതാണ് ആർക്കിയോളജിക്കൽ സൈറ്റ് വലിയ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ടാണ് പോകാനുള്ളത് കംപ്ലീറ്റ് ഡെസേർട്ടാണ് ഇതാണ് ഇതിന്റെ അകം ഇതുപോലെയുള്ള റോഡാണ് ഇതാണ് കല്ലുപാകിയ തടമാണ് ഒരു വീടുകളിലും ആൾ താമസമില്ല ഇത് നമ്മുടെ കേരളത്തിലേക്ക് തന്നെ കാണുന്ന ഒരു എന്താണ് ഒരു ഇതാണ് സ്ഥലമാണ് ഇവിടെ ഒരാളും താമസമില്ല എന്തൊക്കെയോ ഹൊറർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇവിടെ ലോക്കലി ഉള്ള ഒരു ഇത് ഇപ്പൊ ക്യാമ്പ് അടിച്ച് കിടക്കാനും കാര്യങ്ങൾക്കും ഒന്നും പറ്റത്തില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അറിയില്ല എത്രത്തോളം സത്യമുണ്ട് എന്നൊന്നും അറിയില്ല ഒരു മനുഷ്യനില്ല ഒരു മനുഷ്യനില്ല ഇപ്പൊ നമ്മൾ മാത്രമാണ് ഇത്രയും ഏരിക്കകത്തുള്ളത് വേറെ ഒരാൾ പോലും ഈ ഭാഗത്തെങ്ങും ഇല്ല ഇപ്പം നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും പുള്ളിയാണ് നമ്മളെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നത് നമ്മൾ പോവുകയാണ് വരുന്നില്ല എന്ന് ഡെല്ലി പിടിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ വരുന്നില്ല എന്ന് ഒരുപാട് വട്ടം പറഞ്ഞു പക്ഷേ ആൾ സമ്മതിച്ചില്ല ആളുടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലെവലാണ് സേ ഹേ ഹൈ ഹലോ ഹലോ ആൻഡ് യു ക്യാൻ സീ ദ ഹിസ്റ്ററി ഈസ് ഓൾസോ റിട്ടൺ ഓൺ ദ ബോർഡ് ഓക്കെ ദ മോസ്റ്റ് ഹണ്ടഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഹണ്ടഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് കൗണ്ടഡ് ആസ് ഹണ്ടഡ് ബിക്കോസ് നോ വൺ ക്യാൻ ലീവ് അറ്റ് ദ നൈറ്റ് ടൈം ഹിയർ because people think that the hunted things the ghost and all is here they don't did you believe is anything in here I did this believed yes I don't think so bro there are people who think so they believe in this no so many things so many people are there who believe and who don't believe if possible I am okay to stay there I don't have a problem it is your belief no one can do anything in that na ഇവിടെ ആരൊക്കെ നിപ്പുണ്ട് കുറച്ച് ആർമിക്കാരാണ് അല്ലേ പോലീസ്മാൻസ് നിപ്പുണ്ട് സെക്യൂരിറ്റീസ് ഉണ്ട് ടൂറിസ്റ്റ് അത്യാവശ്യം ഉണ്ട് എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈം ആയതുകൊണ്ട് ആരെയും ടൂറിസ്റ്റുകള് അത്യാവശ്യമായിട്ട് ടൂറിസ്റ്റ് മീൻസ് അത്യാവശ്യത്തിന് ടൂറിസ്റ്റ് ഉണ്ട് ഇവര് ഇവിടെ ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഐ തിങ്ക് ഇത് ഔട്ട്സൈഡേഴ്സ് അടിപൊളി നല്ല കിട്ടിലം എന്താണ് ലാൻഡ്സ്കേപ്പ് ആണ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഇപ്പൊ ഇവിടെ വരുന്നതിന് ചെറിയൊരു പാസ് ഉണ്ട് ദിസ്വേ ഓക്കെ കൂൾ ദിസ് ഇസ് ദ ആർക്കിടെക്ചർ യു കാൻ സീ ദേ ഹാവ് മേഡ് ആൻഡ് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ടു സോ ദാറ്റ് ഹൗ ദ ഹൗസസ് വർ ദേർ അറ്റ് ദാറ്റ് ടൈം okay you can see the roof is thatched which is made by mud and this woods hey woods are completely idekana called kakki mitti house marathadi undato ee wood idekine
It's a nice architecture. Yes. Cool. Now we will see the entire 360 view of the village. 360 view? Yes. From cool. Oh my god. What is this? Temple. Okay, ഇതൊരു ചെറിയ അമ്പലമാണ് ഇവരുടെ വിശ്വാസപ്രകാരമുള്ള അമ്പലമാണ്. People used to worship here. Okay, here. This was the temple. So people, no one is here now. So no one is here to worship. What is that? These are the houses of the people who used to stay here. ഇതൊക്കെ അവരുടെ വീടുകളായിരുന്നു. പക്ഷേ ആൾക്കാർ പോയപ്പോഴത്തേക്ക് കാലപ്പഴക്കം കൊണ്ട് പൊളിഞ്ഞു പോയതോ പൊളിച്ചു കളഞ്ഞതോ ആണ്. But few houses are maintained till they are maintaining to show the tourist that the how the people lived here, how what kind of homes were there. Okay. At that time. Yes. It is about 1,000 houses. 1,000 houses. There. Yes. But oh the people God. Has left all the things they had that time. Okay. Here and they just fled away. So the people has left and. In the midnight, as I have told you earlier. Yeah. So now you can see all the remainings in a area, but beyond that area, you can see that people are used to do some farming and having some houses, and no one is using this village site or the area which is coming in this house in this home. Oh, sorry. In this village. Now this area is belonging to government. Yes, yes. Now this is an archaeological site. Archaeological site. Yes, okay. Yes. But you can see the people there. These all are maintained by them. Okay. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിന് അതൊരു തിരുത്തുണ്ട്. 20-ാം സെഞ്ചുറിയിലല്ല 13-ാം സെഞ്ചുറിയിലാണ് എന്നാണ് ഈ നഗരം പൂർണ്ണമായിട്ട് നശിക്കപ്പെട്ടത് അല്ലെങ്കിൽ നശിപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ശേഷിപ്പുകൾ അവരോട് കീപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു എന്താണ് ആൾക്കാരുടെ കഷ്ടപ്പാടും ആ ഒരു ഓട്ടവും കഷ്ടം എന്നും ഇവിടെ നിൽക്കപ്പെടുത്തേക്ക് വല്ലാത്തൊരു ഫീലാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയവരുടെ ഒരു നാടാണത്. ഇപ്പോൾ പ്രേത നഗരമൊന്നും ഏറ്റവും കൂടുതലും ഇന്ത്യയിലെ 100 പ്ലേസുകളിലൊന്നാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. നല്ലൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ. ഇതാണ് ഒരു വീട്ടിൻ്റെ ഉൾവശം. പേടിപ്പിക്കല്ലേ മാം. മാൻ how they are maintaining it. Yeah, it's all cleanly they are but മേൽക്കൂരകൾ കണ്ടോ കംപ്ലീറ്റ്. എന്താണ് ഈ മരം വെച്ചിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. എല്ലാ വീടുകളുടെയും മുകൾഭാഗം അങ്ങനെ തന്നെയാണ്. ഇത്രയും വർഷമായിട്ട് ഇവർ ഇതുപോലെ കീപ്പ് ചെയ്ത് നിർത്തേക്കാണ്. അത് ഇസിറ്റ് ഇവര് പണിക്കാരെന്നാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നു. Oh, it's a super place. It's also their houses. Yes, these were the houses. These are videos, aren't they? Yes. These are few which are maintained. Okay. To show the people that, as I have told you earlier. Yeah. What kind of houses they have. And what are the materials they were using, like cow dung, sand. This is the chair here. Is this
chariot. Wo means cart, bull cart. Bull cart, or you can see, you can say camel cart. Camel cart. Yes. Oh, I see. Yes, yes. അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണത്. ഒട്ടകത്തിനുള്ളിലേയും കെട്ടിയിരുന്ന കെട്ടി വലിച്ചിരുന്ന വണ്ടികളിലൊന്നാണ്. അപ്പൊ ഇത് ഒരെണ്ണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പൊ ഇത് ഓൾറെഡി ലോക്ക് ചെയ്തേക്കുവാണ്. ഇത് ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്തതായിരിക്കും. This is locked. They have done this just before last week or one month. Before that, it was all were open and the people used to go inside and they do damages. So that's why they have kept this locked. Oh, locked. Okay, fine. ഇതൊക്കെ വീട്ടിൻ്റെ പല പല വീടുകളുടെ ഉൾവശവും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും കാണുമ്പോൾ സങ്കടം തോന്നും. എന്തോ ആഗ്രഹത്തോടെ ഉണ്ടാക്കിയ വീടുകളായിരിക്കും. അതൊക്കെ ഇറക്കി കളഞ്ഞിട്ട് ഒരു രാത്രി കൊണ്ട് സത്യം. ഓ മൈ ഗോഡ്. യെസ്, എക്സാക്ട്ലി. ഡിഫറെന്റ് ഒരു ഫീൽ ആണ് ഇവിടെ എനിക്ക് ഇവിടേക്ക്. And it all are open. You can see people used to sit here in winters, in summer, in rainy season. They can enjoy anything, na? Yeah. So it is so cool. You can see one room is there, one room is this there. Is a room. This yes, room. This is a room. And one more is there. ഇവിടെ റൂമിന്റെ അടുത്ത് കണ്ടോ നമ്മൾ തല കുനിഞ്ഞു മാത്രം നമുക്ക് അകത്ത് കയറാം. The room and one more room is there. Yeah. സക്ക രണ്ടാമത്തെ റൂം ഇതാണ്. Yes. Cool. Come with me, I'll show you something. Here is the room. This is the big one. Only room? Yes. And this room has a, you can say, it has a basement. Oh, Bhugarbhara. Yes. Can you, okay, Bhugarbhara, space. Someone is there. No one is there. പുളി സെറ്റപ്പ് കേട്ടോ. ഇതാണ് ഒരു നാല്, ഇതുണ്ടോ ഇത്, ഇതുണ്ട് ഈ ഒരു നാല്. എന്താണ് ഈ ഒരു ഓവ് പോലെ സംഭവങ്ങൾ. ഇവിടുന്ന് മഴ വെള്ളം എന്താണ് മഴ ഇത് വെള്ളം കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ ഇവർ സ്റ്റോർ ചെയ്യുന്നു. ദെൻ ആ വെള്ളം ഇതുവഴി പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ്, ഇത് മേലെ വെള്ളം കെട്ടി നിൽക്കാതെ കളയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സെറ്റപ്പ് ചെയ്തേക്കുന്നത്. സൂപ്പർ ആർക്കിടെക്ചറാണ്. അതായത് ഇപ്പോഴത്തെ ആൾക്കാർ നമ്മൾ നോക്കി വെക്കേണ്ട ഒരു കൺസ്ട്രക്ഷനും ആർക്കിടെക്ചറാണ് നമ്മൾ കാണുന്നത്. അത്യാവശ്യം ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. ഈവനിങ് സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിയാണ്, പുള്ളി പീസ് ആയി ഇവിടെ ഇരിക്കാം. റിയലി ഇറ്റ്സ് ഓസം, സൂപ്പർ. അപ്പം ഞങ്ങളെന്താണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പം ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഇവർ നിർബന്ധത്തിന് വേണമെങ്കിൽ മാത്രമാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് തമ്മിൽ കാണുന്നത്. ഇന്നലെ കണ്ടത് മുതൽ ഇവരുടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് അന്യായമാണ്. സേ ഹായ് ബ്രോ. ഹായ് എവരിവൺ. ഹലോ. ഓക്കെ, ഇതാ ഇത് സാറും ഇത് സാറിൻ്റെ കുട്ടിയുമാണ്. റൈറ്റ്. യെസ്. ഇവൻ ഡെറാഡൂണാണ് വീട്. പുള്ളി ഇവിടെ തന്നെയാണ്, ജമ്മു കാശ്മീർകാരനാണ്. പക്ഷേ ഇപ്പോൾ ആൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തേക്കുന്നത്. അപ്പം എന്താ പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട്. സോ താങ്ക്സ് എ ലോട്ട്. My pleasure for treat to us, have you here. For care us, for love us. Okay. Our pleasure. Okay. Happy ല്ലേ അല്ലേ ഇപ്പോഴും എന്നല്ലാണ്ട്. അപ്പൊ ഓക്കെ, നമ്മള് ഇതോടുകൂടി ഇവിടെ നല്ല രണ്ട് ഫ്രണ്ട്സിനെ കിട്ടി. Not friends, it's brothers. Brothers, we are brothers. Exactly, brothers. നമ്മൾ ഈ ട്രിപ്പിനിടയ്ക്ക് ഒരുപാട് പേരെ കണ്ടു. പക്ഷെ ഇവരെപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. കാര്യം എന്ത് തന്നു എന്ത് ചെയ്തു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. ഇന്നലെ ത്രൂ ഔട്ട് ഇന്നലെ രാത്രി മൊത്തം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിൽ കൊണ്ടാക്കിയിട്ട് അവർ പോയത്. ദെൻ ഇന്ന് രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ദെൻ ഇപ്പോൾ ഈ സ്ഥലത്ത് കൊണ്ട് എല്ലാം ഇവരുടെ ചിലവിലാണ്. നമുക്ക് ഒരു രൂപ പോലും ചിലവാക്കേണ്ടി വന്നില്ല. അപ്പോൾ എന്താ പറയണ്ട, ഒരുപാട് ഹാപ്പിയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുവാണ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഡൽഹിക്ക് പോവും. ട്രക്കുണ്ട് ഇവിടുന്ന്. വൈകുന്നേരം ഞങ്ങൾ ഡൽഹിക്ക് പോവും. അപ്പോൾ അതാണ് ഞങ്ങളുടെ കറണ്ട് പ്ലാൻ. അപ്പോൾ നാളെ പുതിയൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെയും ബൈ ബൈ. ബൈ ബൈ.